ദിവ്യകാരുണ്യ ഈശോ അനുഭവം സാക്ഷ്യങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആരാധന സന്യാസിനി സമൂഹത്തിന്റെ തലശ്ശേരി പ്രൊവിൻസിലെ പ്രായമായ അമ്മമാരിൽ ഒരാളായ ഗ്രേസ് മരിയ അമ്മയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. നമുക്ക് അമ്മയൊന്ന് പരിചയപ്പെടാം. അമ്മ, അമ്മയുടെ വീട് എവിടെയാണെന്നൊന്ന് പറയാവോ? തോമവരത്ത് അല്ലേ. അമ്മയുടെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെയുള്ളേ? ഇളയാങ്ങളെയും ഭാര്യയും മകളും. അമ്മ, ഇത്രയൊക്കെ സുഖങ്ങളൊക്കെ ലോകത്തിലുണ്ടായിരുന്നല്ലോ, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്തുകൊണ്ടാ അമ്മ സന്യാസം തിരഞ്ഞെടുത്തെന്നൊന്ന് പറയാവോ? ചെറുപ്പം മുതലേ സന്യാസ ജീവിതത്തോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതായത് ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുക എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. അതിന് കള ഒരുക്കിയത് ഞങ്ങളുടെ അന്നത്തെ വികാരിയച്ഛനായിരുന്ന ജോസഫ് മുളവേരിക്കലച്ചനാണ്. മുളവേരിക്കലച്ചൻ ഞങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ, സ്കൂളിൽ നിന്ന് പുറത്ത് ഇൻ്റർവെല്ലിന് വിടുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വയ്ക്കാൻ ഞങ്ങൾ ഓടി ചെല്ലും. അച്ഛൻ നല്ല ജീരക മിഠായിയൊക്കെ തരും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അന്നേരം ചെല്ലുമ്പോൾ അച്ഛൻ പറയും, അല്ല ഒരാൾ നിങ്ങളെ നോക്കി അവിടെ കാത്തിരിപ്പുണ്ട്, വേഗം അങ്ങോട്ട് ചെല്ല് ചെന്ന് പറയും. അപ്പം വേഗം പള്ളിയിൽ കയറി സെക്രട്ടറിയുടെ മുമ്പിൽ ചെന്ന് ഈശോയോട് വർത്തമാനം പറയാനുള്ള ഒരു പരിശീലനം അന്ന് ചെറുപ്പം മുതലേ കിട്ടിയിരുന്നു. അപ്പം ഈശോയുടെ അടുത്ത് പോവും, ഈശോയോട് ചോദിക്കും, ഈശോയിനെതിനെ വിളിച്ച് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറയും, എല്ലാ കാര്യങ്ങളും പറയും. അതെല്ലാം കഴിഞ്ഞ് വെച്ച് ചോദിക്കും, കളിക്കാൻ പോക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഈശോ തലയാട്ടെന്ന് പറഞ്ഞ് തോന്നും. ഉടനെ വേഗം ഞങ്ങൾ ക്യാമ്പ് വന്നു പറയും. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ അച്ഛൻ ചോദിക്കും, ഇത്രയും നേരം പറയാനുണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിക്കും. ഈശോയുടെ സംസാരമല്ലേ സംസാരം. അന്നേരം പറഞ്ഞു, ഈശോയോട് കളിക്കാൻ പോക്കോട്ടെ എന്ന് വെച്ചപ്പോൾ തലയാട്ടിതുകൊണ്ട് പോകണ്ടെന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞ ഓരോ ദിവസം അങ്ങനെ ചെല്ലുമ്പം പിന്നെ കൂടുതൽ കൂടുതൽ സമയം ഈശോയുടെ അടുത്ത് തന്നെ ഇരിക്കാനുള്ള ആഗ്രഹം തോന്നി. ഈശോയോട് വളർത്താനും പറയും. അപ്പോൾ അങ്ങനെ അപ്പോൾ അന്ന് കിട്ടിയ ഒരു പ്രചോദനം ഇതായിരുന്നു, ആത്മാക്കളെ നേടുക എന്ന്. അപ്പോൾ ആത്മാക്കളെ നേടാനായിട്ട് അന്ന് ഞാൻ മനസ്സിലാക്കിയത് സന്യാസത്തിൽ പോയാലാണ് എന്ന്. അപ്പോൾ ഒരു മിഷണറി സന്യാസിനി ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു. പക്ഷേ എൻ്റെ അപ്പൻ അതിന് സമ്മതിച്ചില്ല. മിഷനിൽ വിടുകയില്ല, തല്ലിക്കൊന്ന് കുഴിച്ചിട്ടാലും വിടുകയില്ല എന്ന്. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ഏതെങ്കിലും മതത്തിൽ പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരുന്നു. അപ്പോൾ എസ് എൽ സി ഞാൻ തോറ്റുപോയി. 10-ാം ക്ലാസ് തോറ്റുപോയി. പറഞ്ഞു, നിനക്ക് ദൈവവിളിയില്ല, നിന്നെ ടീച്ചറെ വിളിച്ചിട്ടുമില്ല, അതുകൊണ്ട് ഇനി ഇവിടെ ഇരുന്ന് പണിയെടുത്തോളാം പറഞ്ഞു. വിടാതിരിക്കാൻ ഒരു കാരണവുമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ പണിയെടുത്ത് അങ്ങനെ പിന്നെ ഒരു 2 വർഷം തളം വീട്ടിലെ പണിയൊക്കെ എടുത്ത് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് നടന്നു. അപ്പോൾ അതിനിടയ്ക്ക് പല പ്രാവശ്യം വിവാഹാലോചനകളൊക്കെ ആയിട്ട് വന്നു, ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊരു മണവാളനുണ്ട്, വേറൊരു മണവാളനെ എനിക്ക് ആവശ്യമില്ല എന്ന്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ എൻ്റെ അനിയത്തി പിന്നെ എസ് എൽ സി കഴിഞ്ഞ് പി ഡി സി കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നു. അവൾ തിരിച്ചു വന്നപ്പോൾ അവൾ പറഞ്ഞു, ഞാനും മടത്തി പോകാമെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ രണ്ടുപേരും കൂടി ഒന്നിച്ച് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മടത്തി പോരാൻ ഒരുങ്ങിയത്. അപ്പോൾ അങ്ങനെ പോരാൻ ഒരുങ്ങിയ ദിവസത്തിലും വീണ്ടും ഒരു പരീക്ഷണം ഉണ്ടായി. പോരാനിരുന്നതിൻ്റെ തലേ ദിവസം ഒരു ചക്ക പറിച്ചുകൊണ്ട് വന്ന വീട്ടിലെ റബ്ബർ കൊട്ടുകാരന് ചക്ക കൊട്ടയ്ക്ക് പിടിച്ചിറക്കാൻ പറഞ്ഞ് പിടിച്ചിറക്കിയപ്പോൾ എളി വെട്ടിപ്പോയി. അമ്മയുടെ എളി വെട്ടി, എൻ്റെ എളി വെട്ടിപ്പോയി. അപ്പം ഞാൻ പിന്നെ വീണ്ടും അന്നേരം പേരെന്നോട് പറഞ്ഞു, ദൈവവിടിയില്ല അഞ്ഞട്ടാ കണ്ടോ, അപ്പം പോകണ്ടെന്ന് തമ്പുരാൻ പറയുന്നത് എന്ന് പറഞ്ഞ് ഞാനവിടെ ഇരുന്നു. അപ്പോഴൊക്കെ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ എളിയുടെ ഇതൊക്കെ പിടിച്ചിട്ട് എന്നതാ സുഖമൊക്കെ ആയി. അങ്ങനെ ഒരു ഇവരെല്ലാവരും പിലോയും കൂട്ടുകാരും അവരൊക്കെ പോന്നു. ഞങ്ങൾ തോമാവരത്ത് 4 പേരെ നടത്തി പോന്നു. അപ്പോൾ അവരെല്ലാവരും പോന്നു, ഞാൻ വീട്ടിൽ തന്നെയായി. അങ്ങനെ ഇരിക്കെ നമ്മുടെ അന്നത്തെ കമ്മശ്രീ അമ്മയായിരുന്ന പ്ലാവിയാമ്മ വീട്ടിക്കോടെ വന്നു. വീട്ടിക്കോടെ വന്നപ്പോൾ ചോദിച്ചു, കുഞ്ഞിനാണ് ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നത്, കുഞ്ഞിന് മടത്തി പോരാനൊന്നും ആഗ്രഹമില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ, ആഗ്രഹമുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ 10-ാം ക്ലാസ്സിൽ തോറ്റും പോയി. അപ്പോൾ അതുകൊണ്ട് അന്നാലും എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഇങ്ങനെയാണ് പറ്റിയെന്ന് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു, ഞാൻ തോമാവരത്തും ബാലാവേലിലും പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം കുഞ്ഞും കൂടി ഒരുങ്ങിയിരുന്നു എൻ്റെ കൂട്ടി പോരാൻ പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് സന്തോഷമായി. നേരത്തെ പോരാനെല്ലാം എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് അത് കൂട്ടെടുത്ത് അതെല്ലാം എടുത്ത് പറക്കി ഞാൻ അമ്മ പോകുന്ന കൂട്ടിരിഞ്ഞ് പോന്നു. വീട്ടിൽ നിന്ന് ആരും പോകുന്നില്ല, അമ്മയുടെ കൂട്ടിൽ ഞാൻ വന്നു. അന്ന് പയ്യമ്പള്ളിയിലായിരുന്നു പോസ്റ്റൻസി. പയ്യമ്പള്ളി വന്നപ്പോൾ ഇവർ പോസ്റ്റൻസി കയറാൻ വേണ്ടിയിട്ടുള്ള ധ്യാനം ആരംഭിക്കുകയായിരുന്നു അന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, കുഞ്ഞ് അവരുടെ കൂട്ടിൽ പോയിട്ട് പോയി ധ്യാനിച്ചോളാൻ പറഞ്ഞു. ഞാൻ അവരുടെ കൂട്ടിൽ പോയി ധ്യാനിച്ചു. ഇവരാരും ഞാൻ ചെന്നതുവരം കൂടി പറഞ്ഞിട്ടില്ല. അങ്ങനെ അവരുടെ കൂട്ടിൽ പോയി ധ്യാനിച്ചു. ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും തലമുണ്ട് തന്നു.
എനിക്കും തന്നു തരം കൊണ്ട് തന്നു. അപ്പം ഞാനങ്ങനെ പോസ്റ്റ് ലൻസിൽ കയറി. അപ്പം പോസ്റ്റ് ലൻസി കഴിഞ്ഞ് പിന്നെ സാധാരണ പോലെ അങ്ങനെ അങ്ങ് പോവുകയത്. അമ്മയുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ദൈവിക അനുഭവം എന്തെങ്കിലും ഉണ്ടോ? ദൈവിക അനുഭവം എന്നാൽ എന്നെ നേരത്തെ പറഞ്ഞൊരു മുപ്പതിന് മുമ്പായിട്ട് കുറേ പരീക്ഷണങ്ങൾ കൊടുക്കാതെ കടന്നു പോകേണ്ടി വന്നു. അവിടെ നിന്നൊക്കെ ദൈവം വളരെ ഭംഗിയായി നയിച്ചു. അപ്പം അന്നേരം ആ സമയത്ത് ഞാൻ ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സാക്രാലയുടെ അവിടുന്ന് ഒരു സ്വരം കേൾക്കുകയാണ്. സ്വരം കേട്ടത് എന്നതാണ് എന്നെ പേര് വിളിക്കുകയാണ്, ഗ്രേസേ എന്ന് വിളിച്ചു. അപ്പം ഞാൻ ആരാമെന്നു എല്ലാം തിരിഞ്ഞു, ഒരാരും കണ്ടില്ല. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. വിളിച്ചപ്പോൾ ഞാൻ വിളി കേട്ടു. വിളി കേട്ടപ്പോൾ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്നെ വിളിച്ചത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ എൻ്റേതാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു നല്ലൊരു ഉറപ്പായില്ലേ? അപ്പോൾ എനിക്ക് ഉറപ്പായി. അപ്പോൾ ഈശോയെ എന്നെ വിളിച്ചത്, ഈശോ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് ഭയപ്പെടാനൊന്നുമില്ലെന്ന് ബോധ്യമായി. അപ്പോൾ എൻ്റെ എല്ലാ വിഷമങ്ങളും പോയി, ഞാൻ സാധാരണ പോലെ തന്നെ പണി ചെയ്തു ബാക്കി ജോയിൻ്റ് പോയി. അപ്പോൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് സാലസത്തിനന്ന് ഇവിടെ വന്നത്. സാലസത്തിൻ വന്നപ്പം ഇവരെന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്നാലും സാലസത്തിൻ വന്നിട്ട് സാലസച്ചൻ കോണക്കുപ്പയ്ക്ക് പോയി. കോണക്കുപ്പയ്ക്ക് പോയപ്പം സാലസച്ചൻ പറഞ്ഞു വെച്ച് പോയി. ഞാൻ തിരിച്ചു വരുമ്പം ആ കൊച്ചിനെയും കൂടെ എൻ്റെ കൂട്ടത്തിൽ ആലുവാക്കി പറഞ്ഞു വിട്ടേക്കാൻ. അപ്പം ഞാനിത് അറിയുന്നില്ല. അച്ഛൻ വരുന്ന തലേ ദിവസം എന്നോട് പറഞ്ഞു, ആലുവാക്കി നാളെ അച്ഛൻ വരും, അച്ഛൻ്റെ കൂട്ടത്തിൽ ആലുവാക്കി പോകാം. അപ്പം അങ്ങനെ ഞാൻ അച്ഛൻ പിറ്റേ ദിവസം വന്നപ്പോഴത്തേനും ഒരുങ്ങി ആലുവാക്കി പോയി. അങ്ങനെ സെക്കൻഡ് ഡിവിഷനിൽ പ്രത്യേകമായി വഴികളിൽ കൂടിയാണ് യാത്ര. അതൊക്കെ യാത്ര ഈശോയെ സ്വന്തമാക്കിയ ആ നിമിഷത്തിൽ അമ്മയ്ക്ക് എന്താ അനുഭവപ്പെട്ടത്? ഈശോ സ്വന്തമാക്കിയ ആ നിമിഷത്തിൽ എനിക്ക് പിന്നെ ഒരു ഭയവും തോന്നിയിട്ടില്ല. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിൽ കൂടെ പോയിട്ടും എതിലേ പോകാനും എനിക്ക് ഒരിക്കലും ഒരു ഭയം അനുഭവപ്പെട്ടിട്ടില്ല. മനുഷ്യരെയും ഭയപ്പെട്ടിട്ടില്ല, മൃഗങ്ങളെയും ഭയപ്പെട്ടിട്ടില്ല, യാതൊന്നിനെയും എനിക്കൊരു ഭയം തോന്നിയിട്ടില്ല. ഇന്ന് വരെ എനിക്ക് എന്നെ ഒരു ഭയം തീണ്ടിയിട്ടുമില്ല. ഇത്രയും വർഷങ്ങൾ ഈ സന്യാസത്തിൽ ജീവിച്ചിട്ട് ഈ ദിവ്യകാരണത്തിന് മുമ്പിൽ തന്നെ തപസ്സിരുന്ന് അമ്മ കുറേ ഒത്തിരിയേറെ കാര്യങ്ങൾ സ്വന്തമാക്കിയല്ലോ. ഇപ്പം എന്താണ് അമ്മയുടെ മനസ്സിൽ തോന്നുന്നത് ഈ സന്യാസ ജീവിതത്തിനോട്? എനിക്ക് കൂടുതൽ കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ എന്നും ഈശോയെ സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് ചിന്തയുള്ളത്. എന്നെ കുറേ കാലം ആദിവാസികളുടെ ഇടയ്ക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ അന്നൊന്നും ഇത്രയോത്രം ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദിവാസികളുടെ അടുത്ത് യേശുക്രിസ്തു ആണ് എന്നതാ ദൈവമെന്നും അത് യേശുവിനെ വേണം ആരാധിക്കാനെന്നും പറയാനുള്ള ആ ധൈര്യവും തന്നെയാണ്. എവിടെയുള്ള ഒരു ആദിവാസികളായിട്ട്? ഞാൻ തിരുനെല്ലിയിലെ ആദിവാസികളുടെ ഇടയ്ക്ക് ഒരു 12 വർഷം ജോലി ചെയ്യാൻ എനിക്ക് ഈശോ അവസരം തന്നു. പക്ഷേ ഞാൻ അപ്പോഴൊന്നും ധൈര്യത്തോടുകൂടി അത് പറയാനുള്ള തൻ്റെ ഉണ്ടായിരുന്നില്ല. നമ്മൾ പരോക്ഷമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനെ അവരെ ശുശ്രൂഷിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ അന്നേരം ഈശോ ആണ് നമ്മുടെ രക്ഷകൻ എന്നുള്ളത് ഉറക്കെ പറയാനുള്ളത് എൻ്റെ അളവ് എനിക്കില്ലായിരുന്നു. ഇന്നിപ്പോൾ അതിനുള്ള ധൈര്യമായില്ലേ? ഇന്നിപ്പോൾ അത് എവിടെ വിട്ടാലും അത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് ഈശോയാണ് രക്ഷകനെന്നും ഈശോയിലൂടെ ഇല്ലാതെ നമുക്ക് രക്ഷ കൈവരികാൻ സാധിക്കില്ലെന്നും ഉള്ള ബോധ്യം എനിക്ക് ഇന്ന് എനിക്കുണ്ട്. ഈ പുതിയ തലമുറയോട് അമ്മയ്ക്ക് എന്താ പറയുവാനുള്ള ഈ സന്യാസ ജീവിതത്തെക്കുറിച്ച്? സന്യാസ ജീവിതം നമ്മൾ ആഗ്രഹിച്ച ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊന്നും ഒരു ആനന്ദമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് മാറി നിന്നെങ്കിൽ മാറി നിന്നാൽ മാത്രമേ നമുക്കതൊരു മടുപ്പായിട്ട് അനുഭവപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ കിട്ടുന്നതെല്ലാം നമുക്ക് സന്തോഷമാണ്. എല്ലാത്തിലും നമുക്ക് ആനന്ദമുണ്ട്. നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. സഹോദരങ്ങളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജോലി ചെയ്ത് നമ്മളങ്ങ് പോകുമ്പോൾ നമുക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുകയില്ല. ജീവിതത്തെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളതല്ല, എങ്കിലും ഒരിക്കലും അതൊരു ഭാരമായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ നമുക്ക് അനുഭവപ്പെടുകയില്ല. വളരെ പ്രത്യേകമായ രീതിയിലാണ് ദൈവം അമ്മേനെ വഴി നടത്തിയതൊക്കെ. ഒത്തിരിയേറെ അനുഭവങ്ങൾ അമ്മ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തു. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു.